നമസ്കാരം, ഞാൻ സിംലു സോണി. ഇന്ന് നമ്മുടെ ബൊട്ടിക് സീരീസിലെ 28-ാമത്തെ പാർട്ടാണ് ഇത്. ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനിരിക്കുന്ന എംബ്രോയിഡറി ഡിസൈൻ കസൂട്ടി വർക്ക് ഡിസൈനാണ്. ശരിക്കും അല്ലെങ്കിൽ ബ്ലാക്ക് വർക്ക് എന്നും കൂടി ഇതിന് പറയണുണ്ട് കേട്ടോ. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കസൂട്ടി വർക്ക് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ശരിക്കും അതൊരു ട്രഡീഷണൽ വർക്കാണ്. കസൂട്ടി, അതുപോലെ തന്നെ ശശികോ, പിന്നെ അതുപോലെ ക്രോസ് സ്റ്റിച്ച്, അങ്ങനെ കുറേ ഒരുപാട് ഡിസൈൻസ് ഉണ്ട്. അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും അത് ഒരു എന്താ പറയുക, അതൊരു വളരെ ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു വർക്ക് തന്നെയാണ്. അത് കാണുമ്പം തന്നെ നിങ്ങൾക്ക് അറിയാം അല്ലേ. പിന്നെന്താന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഒരു വർക്ക് കൂടുതലായിട്ടും എല്ലാവരും ചെയ്യണത് നമുക്ക് ഹാൻഡ് കൊണ്ടാണ്. അത് ആദ്യമേ തൊട്ട് പുരാതന കാലം തൊട്ടേ ഉള്ള ഒരു ഡിസൈനാണ്. പിന്നെ അതുമാത്രമല്ല, എവിടെയും ഏത് നാട്ടിലായാലും നമുക്കിതൊരു ഈ ഒരു വർക്കിനെ എല്ലാവരും ഇഷ്ടപ്പെടുന്നുണ്ട്. പിന്നെ അത് ഇതിൽ മാത്രമല്ല കേട്ടോ, ശരിക്കും പറഞ്ഞാൽ ഈ ഒരു വർക്കിനുള്ളൊരു പ്രത്യേകത ഉണ്ട് കേട്ടോ. എന്താന്ന് പറഞ്ഞാൽ ഇത് നമ്മളൊരു ചുരിദാറിലോ ഇനി വെറും ഒരു സാരിയിലോ മാത്രം കാണുന്ന ഒരു ഡിസൈനല്ല ഈ ഒരു ശശികോ വർക്ക്. ഇങ്ങനത്തെ ഒരു ഡിസൈൻസ് എന്നൊക്കെ പറയുന്നത് ഈ വണ്ണൊരു ചെറിയ പേഴ്സിൽ വരെ, അതായത് ചെറിയൊരു പൗച്ച് ആയിട്ടുള്ളൊരു പേഴ്സിൽ വരെ നമ്മൾ ഈ ഒരു വർക്കുകൾ കാണുന്നുണ്ട്. ഒന്ന് സാധാരണ ഒരു എംബ്രോയിഡറി എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു സാരിയിലാണെങ്കിൽ അത് കഴിഞ്ഞു, അത് നമുക്ക് വേറെ ഒരു ചുരിദാറിൽ ചെയ്താൽ ചിലപ്പോൾ അതിനൊരു ഭംഗി വരില്ല. പക്ഷെ ഈ ഒരു പാറ്റേൺ എന്ന് പറയുന്നത് അതിനൊരു ഭംഗി വേറെ തന്നെ ഉണ്ട് അല്ലേ. അപ്പം നമുക്ക് ഞാൻ പറഞ്ഞു, ശരിക്കും പറഞ്ഞാൽ ഇത് നമ്മൾ ഹാൻഡ് കൊണ്ടാണ് ചെയ്യണത്. പക്ഷെ ഹാൻഡ് കൊണ്ട് ചെയ്യുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇതിന് നമുക്ക് ഒരുപാട് താമസം എടുക്കും, നിങ്ങൾക്കറിയാം. പിന്നെ അത് മാത്രമല്ല, ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടും ഉണ്ട്. കാരണം ശരിക്കും പറഞ്ഞാൽ ഇതിന് ശരിക്കും കള്ളികളെല്ലാം കറക്റ്റ് വരച്ച് ആ ഒരു കറക്റ്റായി കഴിഞ്ഞാലാണ് നമുക്കിത് ചെയ്യാൻ പറ്റുള്ളൂ. ശരിക്കും നമ്മളിപ്പോൾ കോലങ്ങളൊക്കെ വരയ്ക്കണില്ലേ, അതൊക്കെ എന്താന്ന് പറഞ്ഞാൽ കോലം വരയ്ക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ കള്ളികളുടെ കണക്കുകളുണ്ട്. അതുപോലെ തന്നെയാണ് ഈ ക്രോസ് സ്റ്റിച്ചും ഇതൊക്കെ നമ്മൾ ഹാൻഡിൽ ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യുന്നത്. എന്നാൽ അതേസമയം ഇപ്പം എന്ന് പറഞ്ഞാൽ ടെക്നോളജി എല്ലാം മാറി, അപ്പം നമുക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ഹൈ ഒരു ഇതിലുള്ള ടെക്നോളജിയാണ് ഇപ്പോൾ ഉള്ളത്. ഇപ്പം നമ്മളിപ്പോൾ ഉപയോഗിക്കുന്ന കമ്പ്യൂട്ടറൈസ്ഡ് മെഷീനിൽ നമ്മളുപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ വെച്ച് നമുക്ക് വളരെ ഭംഗിയായിട്ട് എല്ലാ കാര്യങ്ങളും, നമ്മൾ കാണുന്ന ഏത് ഡിസൈനും ഏത് കാര്യങ്ങളും നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ ഇന്ന് നമുക്ക് ചെയ്യാൻ പറ്റും. ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് എന്താ ഒരു ഗുണം എന്ന് വെച്ചാൽ, നമുക്ക് ഈ ഒരു ഡിസൈൻ നമ്മൾ ചെയ്ത് കൊടുക്കുമ്പോഴൊക്കെ നമുക്ക് വളരെ റീസണബിളായിട്ട് നമുക്കിത് കൊടുക്കാൻ സാധിക്കും. അതേസമയം ഹാൻഡ് വർക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ ഇത്ര ദിവസം എടുത്തിട്ട് ചെയ്യുന്ന ഒരു ഡിസൈൻ അത് നമുക്ക് കൊടുക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ജോലിക്കനുസരിച്ചുള്ള ഒരു ക്യാഷ് പറയാതെ നമുക്കത് കൊടുക്കാൻ സാധിക്കില്ല അല്ലേ. എന്നാൽ അതേസമയം ഇത് അങ്ങനെയല്ല. ഇതെന്ന് പറയുമ്പോൾ നമുക്ക് ചില ഡിസൈൻസൊക്കെ നമുക്ക് അരമണിക്കൂർ അത്രയും സമയമൊക്കെ നമുക്ക് എടുക്കുന്നുള്ളൂ. ഇനി ഡിസൈൻ ചെയ്യാനാണെങ്കിലും വളരെ പെട്ടെന്ന് തന്നെ ഡിസൈൻ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അപ്പം നമുക്ക് ഇങ്ങനെയുള്ള ഒരു സോഫ്റ്റ്വെയറും ഇതുപോലുള്ള ഒരു മെഷീനും നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഏത് ഡിസൈൻസും നമുക്ക് ചെയ്യാൻ സാധിക്കും. അതുമാത്രമല്ല, വേറൊരു കാര്യം കൂടി ഞാൻ പറയുന്നത്, ഞാൻ എന്നും നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്ന ഒരു കാര്യമാണ്, അതായത് എന്തൊരു വർക്കിനായാലും നമ്മൾ ചെയ്യുന്ന ക്വാളിറ്റി, പിന്നെ ക്വാളിറ്റി അതുപോലെ തന്നെ നമ്മൾ ചെയ്യുന്ന ഏതൊരു ജോലിയും, ഞാൻ ഈ ഒരു ഫീൽഡ് മാത്രമല്ല കേട്ടോ ഞാൻ പറയുന്നത്, ഏതൊരു ഫീൽഡിലായാലും പ്രൊഫഷണൽ ലെവലിൽ നമ്മളത് ചെയ്യാൻ നമുക്ക് പറ്റണം. കാരണം ഏതൊരു ഇതിലായാലും അതിൻ്റെ ഏറ്റവും എല്ലാം അറിഞ്ഞ് അതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കി അതിൽ എന്തെല്ലാം കാര്യങ്ങളുണ്ട് ഇതെല്ലാം മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ എന്തൊരു ഫീൽഡിലേക്ക് ഇറങ്ങുമ്പോഴും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇതുപോലുള്ള മെഷീൻ നമ്മൾ യൂസ് ചെയ്യുമ്പം അതിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പാർട്ടാണ് സോഫ്റ്റ്വെയർ പാർട്ട്. ഇതില്ലാതെ നമുക്ക് ഒരിക്കലും നമ്മൾ വിചാരിക്കുന്ന ഒരു ഡിസൈൻ നമുക്ക് ചെയ്യാൻ പറ്റില്ല. നമുക്ക് പിന്നെ അല്ലാതെ നമുക്ക് വാങ്ങിക്കാം, ഡിസൈൻ വാങ്ങിച്ച് നമ്മൾ ചെയ്യുന്നവരുണ്ട്. ഞാനിതിപ്പോൾ ഇത്രയും ആവർത്തിച്ച് പറയണത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, ശരിക്കും നമ്മൾ കമ്പ്യൂട്ടറൈസ്ഡ് മെഷീൻ എല്ലാവരും വാങ്ങിക്കണുണ്ട്, പക്ഷെ ആർക്കും ഈ സോഫ്റ്റ്വെയർ പാർട്ടിനെ കുറിച്ച് ഇപ്പോഴും ആരും അതിനെക്കുറിച്ച് മനസ്സിലാക്കണില്ല. ഇതില്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് ആരും മനസ്സിലാക്കണില്ല. അതുകൊണ്ടാണ് ഞാൻ ഒന്നും കൂടി ഇതിങ്ങനെ എപ്പോഴും എല്ലാ വീഡിയോയിലും ഞാൻ ഇത് ആവർത്തിച്ച് പറയണത്. നിങ്ങളെപ്പോഴും മെഷീൻ വാങ്ങിക്കാൻ വേണ്ടി നിങ്ങൾ തീരുമാനിക്കുന്നുണ്ടെങ്കിൽ ഇതിൽ ഇങ്ങനെ ഒരു പാർട്ടും കൂടി ഉണ്ട്, എന്നാലാണ് എൻ്റെ അടുത്ത് വരുന്ന കസ്റ്റമറിന് എനിക്കിത് ചെയ്തു കൊടുക്കാൻ
സാധിക്കുള്ളൂ എന്നുള്ളതും കൂടി നിങ്ങളത് മനസ്സിലാക്കണം. ഓക്കെ, ഞാനിപ്പോൾ ഈ ഡിസൈൻ ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന സോഫ്റ്റ്വെയർ എംബെഡ് എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ ആണ്. അതുപോലെ തന്നെ ഞാൻ ഇതിനു വേണ്ടി ഉപയോഗിച്ച മെഷീൻ, മൾട്ടിനീഡിയൽ മെഷീൻ, തൈസങ് എംബ്രോൻ്റെ പേൾ എന്ന് പറയുന്ന മെഷീനാണ്. ഓക്കെ, പക്ഷേ ഇത് നമുക്ക് ഏത് മെഷീനിലും, അതായത് കമ്പ്യൂട്ടറൈസർ മെഷീനിലെല്ലാം നമുക്ക് ഈ ഡിസൈൻ ചെയ്യാൻ സാധിക്കും. ഓക്കെ, ഇപ്പോൾ ഈ ചെയ്തിരിക്കുന്ന ഈ ഡിസൈൻ നമുക്ക് ഉഷ ജനോമിയുടെ 450 ഫൈവ് ഫിഫ്റ്റിയിലായാലും ചെയ്യാൻ സാധിക്കും. എന്നാൽ 450 നമ്മൾ ഈ ഡിസൈൻ ചെയ്യുമ്പോൾ നമുക്ക് മൾട്ടി ഹൂപ്പിംഗ് ചെയ്യേണ്ടി വരും. കാരണം എന്താന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഫ്രെയിം സൈസ് ചെറുതാണ്. എന്നാൽ അതേസമയം 550 ഉള്ളവർക്കാണെങ്കിൽ ഈ ഡിസൈൻ നമുക്ക് ഒറ്റ ഇതിൽ തന്നെ ചെയ്യാൻ സാധിക്കും. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ഞാൻ ഇതിനു വേണ്ടി ഉപയോഗിച്ച ത്രെഡ് മദീരയുടെ ത്രെഡാണ്. പിന്നെ എന്തും ഏതൊരു ഡിസൈൻ ചെയ്യുമ്പോഴും നമുക്ക്, ഞാൻ പറയാറുണ്ടല്ലോ, നമുക്ക് അതിനാവശ്യമായിട്ടുള്ള ത്രെഡായാലും എല്ലാം അതിൻ്റേതായിട്ടുള്ള ക്വാളിറ്റിയിൽ നമ്മൾ അത് യൂസ് ചെയ്യുകയാണെങ്കിൽ ഒന്നും കൂടി അതൊരു പ്രൊഫഷണൽ ലുക്ക് കിട്ടും. അതുകൊണ്ട് നിങ്ങളെപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, മെറ്റീരിയൽ അത്ര നല്ലതല്ലെങ്കിലും നമ്മളിപ്പോൾ വാങ്ങിക്കുന്ന, ഞാനിപ്പോൾ ഉപയോഗിച്ച ഈ ഒരു മെറ്റീരിയൽ ക്രൈപ്പ് മെറ്റീരിയലാണ്. അപ്പം ഞാൻ ഇതിന് ഉപയോഗിച്ച ത്രെഡ് മദീരയുടെ ത്രെഡും കൂടി കൊടുത്തപ്പോൾ മെറ്റീരിയലിന് വില കുറവാണ് കേട്ടോ, അതാണ് ഞാൻ എടുത്തു പറഞ്ഞത്. അപ്പം മദീരയുടെ ത്രെഡ് ഞാൻ ഇതിൽ യൂസ് ചെയ്തപ്പം അതൊന്നും കൂടി ലുക്ക് കൂടി. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് നല്ലൊരു ത്രെഡാണ് കേട്ടോ മദീരയുടെ ഗ്ലേസിംഗ് ത്രെഡൊക്കെ, നല്ല ഭംഗിയാണ്. നമ്മളെങ്ങനെ ചെയ്യുമ്പോഴും അത് ഭംഗിയുണ്ട്. ഞാനെന്നാ സ്ലീവിന് വേറെ ഡിസൈനൊന്നും കൊടുത്തില്ല. ഞാനിപ്പോൾ സ്ലീവിന് എന്ത് ചെയ്തു എന്ന് പറഞ്ഞാൽ, നമ്മുടെ ഇതിലുള്ള ഉഷയുടെ തന്നെ ഡ്രീം മേക്കർ എന്ന് പറയുന്ന മെഷീനുണ്ടല്ലോ, അതിൻ്റെ അതിലുള്ള ഒരു സ്റ്റിച്ചാണ് ഞാൻ സ്ലീവിനും അടിഭാഗത്തേക്കും കൊടുത്തിരിക്കുന്നത്. അതിപ്പം നമ്മുടെ ചോയ്സാണ്, നമുക്കത് എങ്ങനെ വേണമെങ്കിലും. ചിലവർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ലീവിന് നന്നായിട്ട് വർക്ക് ഇഷ്ടപ്പെടുന്നവരുണ്ട്. അതിപ്പം നമ്മുടെ ചോയ്സ് അനുസരിച്ച് നമുക്ക് എങ്ങനെ വേണമെങ്കിലും കൊടുക്കാം. ഞാൻ പറഞ്ഞു വന്നത് എന്താന്ന് പറഞ്ഞാൽ, നമുക്ക് ഇതുപോലുള്ള മെഷീനിൽ ഒരു ബോർഡർ മെഷീനും കൂടി നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ വളരെ നല്ലതാണ്. പെട്ടെന്ന് തന്നെ നമുക്ക് സിമ്പിളായിട്ട് ഇഷ്ടപ്പെടുന്നവർക്കാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് അതിലും ആ മെഷീനും കൂടി യൂസ് ചെയ്യാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ നല്ലതാണ് കേട്ടോ, അതുകൊണ്ട് പറഞ്ഞതാണ്. ഇപ്പം ഈ ഡിസൈനിനെ കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ രണ്ട് സൈഡിലും നമ്മൾ ബോർഡർ ഡിസൈൻ പോലെ കൊടുത്തപ്പോൾ നടുക്ക് മാത്രം ഞാനൊരു ചെറിയ സാറ്റിൻ സ്റ്റിച്ച് പോലെ റൗണ്ടിൽ കൊടുത്തിട്ടുണ്ട്. അതിന് നടുക്കായിട്ട് ഞാൻ ഹോള് കൊടുത്തിട്ടുണ്ട്. ഹോള് ഞാൻ ചുമ്മാ കട്ട് ചെയ്തിട്ടേ ഉള്ളൂ കേട്ടോ. വേണമെങ്കിൽ നമുക്ക് സോൾഡറിങ് അയൺ ഉപയോഗിച്ചായാലും ഹോളാക്കാം. അപ്പോൾ അതിലൂടെ നമ്മൾ നെക്ക് തൊട്ട് അടിഭാഗത്തേക്ക് വരെ നമ്മൾ ചരടും കൂടി ഇതുപോലെ യൂസ് ചെയ്യുമ്പം അതിനൊരു ഭംഗി, അതൊരു ലുക്ക് കൂട്ടാൻ നല്ലതാണ്. അപ്പം ഞാൻ ഈ ചരട്, ഇപ്പം നിങ്ങൾ കണ്ടില്ലേ ഈ ചരടിൽ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ ഡ്രീം മേക്കറിൻ്റെ മെഷീൻ യൂസ് ചെയ്തു, ആ ചരടിലും കൂടി ഞാൻ ആ ഡ്രീം മേക്കറിൽ നിന്ന് ഒരു ഡിസൈൻ വെറുതെ, അതായത് ജിഗ്സാഗ് ഡിസൈനാണത് കേട്ടോ, അതും കൂടി ചെയ്തപ്പം നമുക്ക് ആ ഒരു കോമ്പിനേഷൻ നല്ലൊരു രീതിയിൽ കിട്ടും. അപ്പം നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താന്ന് പറഞ്ഞാൽ, നമുക്ക് എപ്പോഴും നമ്മുടെ കയ്യിലുള്ള മെഷീനും നമ്മുടെ ഐഡിയാസും എല്ലാം വെച്ച് നമ്മളൊരു ഡ്രസ്സ് തയ്യാറാക്കുമ്പോൾ, തയ്യാറാക്കി കഴിയുമ്പോൾ ശരിക്കും നമ്മൾ മനസ്സിൽ കാണുന്നതിന് എപ്പോഴും ഒരു പടി മുമ്പിലായിരിക്കുള്ളൂ. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് എന്താണെന്നറിയോ, ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു ഒരു ഒരാളുടെ പേഴ്സണാലിറ്റി തന്നെ മാറ്റുന്ന ഒരു ഫീൽഡിലാണ് നമ്മളൊക്കെ നിൽക്കുന്നത് അല്ലേ. അപ്പോൾ ഇതുപോലെ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഒരു പ്ലെയിൻ തുണിയിൽ നമ്മൾ കാണിക്കുന്ന ആ ഒരു മിറാക്കിൾ ഉണ്ടല്ലോ, അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഓരോ വ്യക്തിക്കും, അതായത് ഞാൻ പറയാറില്ലേ നിങ്ങളടുത്ത് എൻ്റെ ടേസ്റ്റ് അല്ല നിങ്ങൾക്ക്, നമുക്ക് എല്ലാവർക്കുമുള്ള ഓരോ ഐഡിയ വെച്ച് നമ്മൾ ചെയ്യുന്ന ഈ ഓരോ ഡ്രസ്സുകൾ ശരിക്കും എന്ന് പറഞ്ഞാൽ അത് എന്തൊരു ഭംഗിയാണല്ലേ. നിങ്ങളതൊന്ന് ചിന്തിച്ച് നോക്കി. അപ്പം ശരിക്കും നിങ്ങൾക്ക് ഉള്ള ഐഡിയ വെച്ച് നിങ്ങളൊരു ഡിസൈൻ ചെയ്ത് നിങ്ങളത് മെഷീനിൽ കൊടുത്ത് നിങ്ങളത് സ്റ്റിച്ച് ചെയ്ത് എല്ലാം ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ ഒരു ഭംഗിയുണ്ടല്ലോ. ചിലപ്പോൾ നമുക്കത് തോന്നാം, കാരണം നമ്മൾ ചിന്തിക്കുന്ന പോലെ അല്ല നമ്മുടെ മനസ്സിൽ. ചിലപ്പോൾ നമ്മൾ കാണാൻ ഇത് ചെയ്ത് ഇങ്ങനെ ഭംഗി വരും, പക്ഷെ അതെപ്പോഴും അതിനേരം ഒരു സ്റ്റെപ്പ് മുകളിലാണ് കേട്ടോ. നമ്മളത് ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ ഒരു ഫിനിഷിങ്ങും അതൊക്കെ കാണുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിന് വളരെയധികം നമുക്ക് തൃപ്തി തോന്നും. അപ്പം നമ്മളിരിക്കുന്ന ഈ ഒരു ഫീൽഡ് എന്ന് പറയുന്നത് വളരെ വലിയൊരു ഫീൽഡാണ് കേട്ടോ. അതാണ് ഞാൻ കൂടുതൽ നിങ്ങളുടെ അടുത്ത് എടുത്ത് പറയണത്. അപ്പം നമ്മുടെ കയ്യിലുള്ള
ഏത് ഞാൻ പറയാറുണ്ടല്ലോ, എപ്പോഴും നമുക്ക് കമ്പ്യൂട്ടറൈസ്ഡ് മെഷീൻ മാത്രം ഉണ്ടെങ്കിൽ മാത്രമാണ് ഈ ഫീൽഡ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാന്നൊന്നും ആരും ചിന്തിക്കണ്ട. കയ്യിലുള്ള ഏത് മെഷീനായാലും നമ്മളിലുള്ള ഐഡിയ വെച്ച് നമ്മൾ നല്ല രീതിയിൽ എല്ലാവരും ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകുക, പിന്നെ അപ്ഗ്രേഡ് ചെയ്ത് ചെയ്ത് പോകണം എന്നാണ് ഞാൻ എല്ലാവരോടത്തും പറയാം. നമുക്ക് പറ്റാവുന്നതുപോലെ നമ്മളിലുള്ള നമുക്ക് അതിനുള്ള ഇൻകം ഉണ്ടെങ്കിൽ നമ്മൾ പറ്റാവുന്നതുപോലെ അങ്ങനെ കുറേശ്ശെ കുറേശ്ശെ ഇട്ട് നമ്മൾ മുന്നോട്ട് പോകാം. പിന്നെ അതുപോലെ വേറൊരു കാര്യം കൂടി എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് പറഞ്ഞാൽ, ഞങ്ങൾ ഈ ഡിസൈനെല്ലാം ഞങ്ങളുടെ വെബ്സൈറ്റിൽ ഞങ്ങളിത് ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ ഈ നമ്മുടെ വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഞാൻ ഈ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പം നിങ്ങൾ അത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാങ്ങിക്കാം. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും, അതായത് ഈ ഫീൽഡിനെ കുറിച്ചുള്ള എന്തെങ്കിലും സംശയങ്ങളോ ഏതെങ്കിലും രീതിയിലുള്ള സപ്പോർട്ടോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം. സോഫ്റ്റ്വെയറിനെ കുറിച്ചോ അതിൻ്റെ ട്രെയിനിങ്ങോ എന്നാൽ എന്തായാലും മെഷീനെ കുറിച്ചോ ഏത് രീതിയിലുള്ള സപ്പോർട്ട് വേണമെങ്കിലും ഞങ്ങളെടുത്ത് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. വീണ്ടും ഞാൻ പുതിയൊരു വീഡിയോ ആയി നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നതായിരിക്കും. നന്ദി, നമസ്കാരം.